മഹിതേ, എടി മഹിതേ, നിങ്ങൾ എന്തിനാ വിളിച്ചു പോകുന്നേ? ഇത് വല്ലവരുടെ വീടാ. പതുക്കെ വിളിച്ചാൽ എനിക്ക് കേക്ക. എന്റെ ചെവിക്ക് നല്ല കേൾവിശക്തി ഉണ്ട്. എങ്ങനെ വിളിക്കണം എന്നുള്ളത് എന്റെ സൗകര്യം. നിന്നെ പോലുള്ള അസത്ത് പിടിച്ചതിനെയൊക്കെ ഇങ്ങനെ വിളിക്കാനേ എനിക്കറിയൂ. ദേ, മാന്യമായിട്ട് സംസാരിച്ചോണം. മാന്യമായിട്ട് സംസാരിക്കണമല്ലേ, അത് നിന്റെ അടുത്ത്. ഇത്രയും നാളും മാന്യമായിട്ട് തന്നെയാ ഞാൻ ജീവിച്ചതും മറ്റുള്ളവരോട് പെരുമാറിയതും. ജീവിതത്തിൽ ആദ്യമായിട്ട് നിലവാരം വിട്ട് പെരുമാറേണ്ടി വന്നത് നിന്നോട് നിന്റെ അമ്മ ഉർമിളയോടുവാ. അതെന്തുകൊണ്ടാന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഇനി അതല്ല, എന്റെ വായും തന്നെ അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. കേൾക്കണോ നിനക്ക്? അതെ. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടേ? എന്തിനാ എന്റെ മെക്കിട്ട് കേറുന്നേ? മര്യാദക്ക് എന്റെ മുമ്പിൽ പോകുന്നതാ നല്ലത്. പോവാൻ തന്നെയടി വന്നത്. 5 മിനിറ്റിൽ കൂടുതൽ നിന്നെ പോലെ ഒരുത്തിയുടെ അടുത്ത് നിന്നാലേ ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോവും. ഞാനെന്നല്ല ആരും. വിരല് ചൂണ്ടുന്നോടി അഹങ്കാരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളുടെ നേർക്കുള്ള നിന്റെ കുതിര കയറ്റമുണ്ടല്ലോ, അതിന്നത്തോടെ നിർത്തിക്കണം. നിങ്ങൾക്ക് എന്റെ ഭ്രാന്താണോ? ഞാൻ നിങ്ങളുടെ മോക്കിട്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നേ? ഞാനല്ല കുതിര കയറുന്നത്, അവളാ. നിങ്ങൾ ആദ്യം ചെന്ന് സ്വന്തം മോളെ ചട്ടം പഠിപ്പിക്കേ, എന്നിട്ട് മതി എന്റെ അടുത്ത്. അല്ല മോളെ, എന്താ പറഞ്ഞേ? സൈറയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെ, അന്ന് കണ്ടതി പിന്നെ ദേ ഇന്നാ ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ, അപ്പോ ഇന്നലെ അല്ലേ സൈറ മോളെ കാണാൻ അങ്ങോട്ട് വന്നേ? എന്നെ കാണാനോ? ആര്? സൈറേച്ചിയോ? ചേച്ചി അമ്മയ്ക്ക് ആള് തെറ്റിയതാവും. ദേ ഇവളും വിഷ്ണുവും കൂടിയാ വീട്ടിൽ വന്നത് അല്ലേ? എന്തു? അതെ ചേച്ചമ്മ, സൈറേച്ചി ഇന്നലെ ഇവളെ കാണാൻ പോവാനിരുന്നതാ, പക്ഷെ സമയം കിട്ടിയില്ല. പാറു, നീ കത്തി വെച്ച ചേച്ചമ്മ കൊല്ലാതെ അകത്തേക്ക് വന്നേ. അല്ല, ദേവേട്ടിന് ഏത് മുറിയില്ല, ആദ്യം രോഗി സന്ദർശനം തന്നെ ആയിക്കോട്ടെ. ദേ കയറി ചെല്ലുമ്പോ ഇടത് വശത്തെ റൂമാ ദേവേട്ടന്റെ, ഞാനും വരാം. മോള് ചെല്ലേ. ചേച്ചിമ്മ ഇന്ദുവിനെ ഇപ്പൊ വിട്ടേക്കാം. ശരി. സൈറ കളവ് പറഞ്ഞതല്ലേ? അതെ, അതറിയാനാ ഞാനും വിഷ്ണു കൂടി അവളുടെ വീട്ടിലേക്ക് പോയത്. ചേച്ചിമ്മ ഇക്കാര്യം സൈറേച്ചിയോട് ചോദിക്കാനോ ശിവേടിനോട് പറയാനോ പോണ്ട. വെറുതെ അതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട. കാലിന് വേദന കുറവുണ്ടോ? കുഴപ്പമില്ല. ആഹാ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സ്വകാര്യം പറച്ചില് കഴിഞ്ഞു? കഴിഞ്ഞു. ഭാവന, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനത് നിന്നോട് ഇന്നലെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് വലിയൊരു മണ്ടത്തരായിപ്പോയി. നീ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് മറച്ചു വെക്കില്ലായിരുന്നു. എന്ത് പ്രശ്നത്തെ കുറിച്ചാ എന്തു നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സൈറേച്ചി ഇവളെ കാണാൻ ചെന്നിട്ടില്ല എന്ന് ചേച്ചിമ്മിക്ക് മനസ്സിലായി. ശിവേണ്ണറിയാതിരുന്ന മതിയായിരുന്നു. എന്റെ ഇന്ദു, നിങ്ങൾ രണ്ടാളും കൂടി എന്നെ ഇങ്ങനെ വട്ടാക്കല്ലേ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഇല്ല, ശിവേട്ടനെ അറിഞ്ഞിട്ട് പോലുമില്ല ഞങ്ങളുടെ ഷോപ്പിംഗ്. അപ്പോ ഇതൊക്കെ ബില്ല് പേ ചെയ്യാൻ മോളെ പൈസ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നി ചേച്ചിയമ്മയുടെ സംശയം അതാണ്. ദേ ഈ നിൽക്കുന്ന മഹിയ ഇതൊക്കെ വാങ്ങി തന്നത്. ഇവളുടെ നിർബന്ധത്തിന് ഒരു പർച്ചേസിന് തന്നെ ഞാൻ നിന്നത് അല്ലേ മഹി? അതെ അതെ. എന്നാ പിന്നെ ശിവം വരുമ്പോ ഇവളുടെ ക്യാഷ് അങ്ങ് വാങ്ങിക്കൊടുത്തേക്കെ, ഇല്ലെങ്കിൽ ഞാൻ തരാം. അയ്യോ, അതൊന്നും വേണ്ട ചേച്ചമ്മേ, ഇതൊക്കെ ഒരു സ്നേഹവും സന്തോഷമല്ലേ. ഞാനിതൊക്കെ കൊണ്ടുവെക്കട്ടെ മഹി, നീ വരുന്നോ? ഇല്ല, സൈറേച്ചി പോയിക്കാം, ഞാൻ റൂമിലേക്ക് വന്നേക്കാം. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ മഹി ഈ ഡ്രസ് വാങ്ങിച്ചു കൊടുത്തത് ശരിയായില്ല, അതൊക്കെ അവളിൽ മറ്റു ചിന്തകൾ വളർത്തുകയുള്ളൂ. അയ്യോ ചേച്ചമ്മേ, അങ്ങനെ മനഃപൂർവ്വം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കരുതവും വേണ്ട. അതല്ല ചേച്ചിയമ്മേ ഞാൻ പറയാൻ വന്നത്. സൈറേച്ചിക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുത്ത ഞാനല്ല. പിന്നെ എല്ലാം സൈറേച്ചി എന്നെ പണം കൊടുത്ത് വാങ്ങിയതാ, സെലക്ഷന് വേണ്ടി എന്നെ കൂട്ടു വിളിച്ചത്. എന്നിട്ട് അവള് പറഞ്ഞത് നീ ബില്ല് കൊടുത്തു എന്നല്ലേ? അതെ, എന്തുകൊണ്ടാ സൈറേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം അതല്ലെന്ന് ചേച്ചിയമ്മയെ ബോധിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് തോന്നി.
അതുകൊണ്ടാ ഞാൻ ഇവിടെ നിന്നത്. ഇല്ലെങ്കിലേ വല്ലതും ഒക്കെ വാങ്ങിക്കൊടുത്ത് സൈറേച്ചെ ഞാൻ വശത്താക്കിയെന്ന് ചേച്ചിയമ്മോട് പലരും പറഞ്ഞു തരും. ചിലപ്പോ ചേച്ചിയമ്മയ്ക്ക് പോലും തോന്നും അതൊക്കെ സത്യാന്ന്. അതുകൊണ്ടാ ഉള്ള സത്യം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞത്. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ കാര്യം ചേച്ചിയമ്മ സൈറേച്ചോട് ചോദിക്കല്ലേ? ഇല്ല മഹി.